നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിൽ കാസർഗോഡിന്റെ അവസ്ഥ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. രോഗികളുടെ എണ്ണത്തിലും പടർന്നു പിടിക്കുന്ന രീതിയിലും വളരെ ആശങ്കാജനകമായ സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അവിടെ ഉണ്ടായ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനെ ഏകോപിപ്പിച്ച രീതി അതിനെ നേതൃത്വം നൽകിയ അൽകേഷ് കുമാർ ശർമ്മ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ ഒക്കെ വലിയ രീതിയിൽ കാസർഗോഡിന് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. കാസർഗോഡിന്റെ സ്പെഷ്യൽ ഓഫീസറായി കടന്നു വന്ന ആ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ച അദ്ദേഹം ഇപ്പോൾ കോട്ടയത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലേക്ക് പോവുകയാണ്. കോട്ടയം ഇപ്പോൾ റെഡ് സോണിലാണ് ഉള്ളത്. അൽകേഷ് കുമാറിനെ കോട്ടയം ഇടുക്കി ജില്ലയുടെ സ്പെഷ്യൽ ഓഫീസറായാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. കാസർഗോഡ് സ്പെഷ്യൽ ഓഫീസറായി തുടർന്ന് വരുന്നതിനിടെ പുതിയ ദൗത്യം അത് വളരെ വെല്ലുവിളിയുള്ള ഒരു കാര്യമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് അതിൽ പൂർണ്ണ വിജയം നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും അൽകേഷ് കുമാർ ശർമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ സമൂഹ വ്യാപനം തടയുന്നതിൽ നിർണായക ഇടപെടൽ നടത്തി വിജയം കണ്ട പശ്ചാത്തലത്തിൽ ആ തന്ത്രങ്ങൾ കൃത്യമായി കോട്ടയത്തും ഇടുക്കിയിലും ഫലവത്തായ രീതിയിൽ പ്രയോഗിക്കാനാണ് അൽകേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ യാത്ര. എന്തായാലും റെഡ് സോണിലുള്ള രണ്ട് ജില്ലകളുടെയും ചുമതല തന്റെ മേൽ എത്തുമ്പോൾ അൽകേഷ് കുമാർ അല്പം പോലും ഭയപ്പെടുന്നില്ല. എല്ലാം പിടിച്ചു കിട്ടാനാകും എന്നുള്ള ആത്മവിശ്വാസവും അൽകേഷ് കുമാറിനുണ്ട്. എന്തായാലും ചാർജ് എടുത്ത ഉടൻ തന്നെ കോട്ടയം ജില്ലയിൽ കോവിഡ് സാമ്പിൾ പരിശോധന കൂടുതൽ വ്യാപകമാക്കണമെന്നുള്ള കാര്യമാണ് അൽകേഷ് കുമാർ ശർമ്മ നിർദ്ദേശിച്ചിരിക്കുന്നത്. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം മുന്നോട്ട് വച്ചത്. രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും രോഗികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയവരെയും വയോജനങ്ങൾ യാത്രാ പശ്ചാത്തലമുള്ളവർ തുടങ്ങിയവരുടെയും സാമ്പിളുകൾ പരിശോധിച്ച ശേഷം ക്വാറന്റൈനിൽ പാർപ്പിക്കണം. രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സർവേ നടത്തണം. പഞ്ചായത്ത് ഡ്യൂട്ടി ഡയറക്ടർ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. സർവേയിൽ ലഭിക്കുന്ന വിവരങ്ങൾ സമയബന്ധിതമായി അതത് സർക്കാർ ആശുപത്രിയിൽ കൈമാറണം. സമ്പർക്കം ഒഴിവാക്കി വീടുകളിൽ കഴിയാൻ നിർദ്ദേശിക്കപ്പെട്ടുള്ളവർ പുറത്തു പോകില്ല എന്നുറപ്പാക്കുന്നതിനായി ഹോം ക്വാറന്റൈൻ നിരീക്ഷണം പരമാവധി ഊർജിതമാക്കണം. ഹോട്ട്സ്പോട്ടുകളിലും കണ്ടെയ്ൻമെന്റ് മേഖലകളിലും ഭക്ഷണം മരുന്ന് തുടങ്ങിയ അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വാളണ്ടിയന്മാരുടെ സേവനം പ്രയോജനപ്പെടുത്തൽ. ഇതിനായി വാളണ്ടിയന്മാർക്കും പ്രത്യേക പാസ് നൽകേണ്ടതുണ്ട്. പാസ് ദുരുപയോഗിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല. അത് ഉറപ്പാക്കുകയും വേണം. അവശ്യ വസ്തുക്കളുടെ പ്രത്യേക വിതരണത്തിനും പ്രത്യേക സമയം നിശ്ചയിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഭക്ഷണ കാര്യത്തിന് ആവശ്യക്കാരില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ കമ്മ്യൂണിറ്റി കിച്ചണുകൾ നിർത്താൻ പാടുള്ളൂ. അതിഥി തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കണം. ജില്ലയിലെ എല്ലാ ലേബർ ക്യാമ്പുകളിലെയും സ്ഥിതിഗതികൾ തൊഴിൽ വകുപ്പ് നിരീക്ഷിക്കണം. നിലവിലെ സാഹചര്യം അവിടെ തുടരേണ്ട ആവശ്യകത പ്രതിരോധ നടപടികൾ തുടങ്ങുന്നതിനെക്കുറിച്ചും അതിഥി തൊഴിലാളികൾ നടത്തിവരുന്ന ബോധവൽക്കരണം സജീവമായി കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാം കൃത്യമായി അൽകേഷ് കുമാർ വിവരിച്ചു നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.